ദേവ്നാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രത്തിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു വിശ്വൻ്റെ നന്തി സ്നേഹവും നിങ്ങളെ അറിയിക്കുന്നു നമ്മൾ യോവാശ് രാജാവിനെ കുറിച്ച് ആണ് നമ്മൾ ചിന്തിച്ചു വന്നത് എന്നും യഹോവാശ് എന്നും ബൈബിളിൽ തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ട് യഹൂദ യഹൂദരാജാവ കുറിച്ച് നമ്മൾ ചിന്തിച്ചു അദ്ദേഹത്തിന് നല്ല ഒരു ആരംഭം ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് തിരുവിഴുത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ അദ്ദേഹാത പുരോഹിതൻ്റെ ജീവിതകാലം മുഴുവനും തൻ ദൈവത്തിന് പ്രസാദമായത് ചെയ്തു എന്ന് തിരുവിഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ പറയുമ്പോൾ തന്നെ ആ കാലഘട്ടത്തിലെ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല ഉയർന്ന സ്ഥലങ്ങളിൽ കനാന്യരെ അനുസരിച്ച് അവർ നടത്തിയ കനാന്യരെ പോലെ അവർ നടത്തിയ ആരാധനകൾ അതിന് മാറ്റം വന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നു അതുപോലെ അദ്ദേഹം ചെയ്ത ഒരു പ്രധാന കാര്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന അദ്ദേഹം ദേവാലയത്തെ യഥാസ്ഥാനത്താക്കി എന്നുള്ളതാണ് ആ ദേവാലയത്തിന് വേണ്ടി അദ്ദേഹം ഉത്സാഹിച്ചു യഹോയാദ പുരോഹിതൻ്റെ കാലശേഷം അദ്ദേഹം നന്നായി ജീവിക്കുമ്പോൾ അദ്ദേഹം അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു അദ്ദേഹം മുന്നിൽ നിന്നു ചില വർഷങ്ങൾ അതിന് ചില കാലതാമസങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചു എങ്കിലും അദ്ദേഹം അതിന് മനസ്സു വെച്ചു അദ്ദേഹം ദേവാലയത്തെ യഥാസ്ഥാനത്താക്കി എന്ന് നമ്മൾ വായിച്ചു അതുപോലെ ഹോയാതാ പുരോഹിതിന് ശേഷം അദ്ദേഹത്തിന് ദൈവത്തിന് പ്രസാദമല്ലാത്ത വഴിയിലാണ് അദ്ദേഹം ജീവിച്ചത് അതിന് ഒരു കാരണം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് നയിച്ച് തന്നെ നയിച്ചത് താൻ പ്രഭുക്കന്മാരുടെ യഹൂദാ പ്രഭുക്കന്മാരുടെ ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന സാത്താൻ്റെ ആലോചന അനുസരിച്ച് ജീവിക്കുന്ന യഹൂദാ പ്രഭുക്കന്മാരുടെ ആലോചനയെ അനുസരിച്ചാണ് താൻ പിന്നീട് ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് പിന്നോട്ട് പോകുവാൻ ഇടയായിട്ട് തീർന്നത് അദ്ദേഹം ചെയ്ത ആദ്യത്തെ കാര്യം നമ്മൾ ചിന്തിച്ചു ദേവാലയം ഉപേക്ഷിച്ചു ദേവ താൻ പണിത ഞാൻ ത്രനാളും ഉത്സാഹിച്ച് ആ നവീകരിച്ച അല്ലെ അല്ല അല്ലെങ്കിൽ അറ്റകുറ്റമൊക്കെ തീർത്ത ആ ദേവാലയം ഉപേക്ഷിച്ച് അശോര ആരാ പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ചെന്ന് സേവിച്ചു വലിയ ഒരു മാറ്റം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് നമ്മൾ ചിന്തിച്ചു ബാക്കിയുള്ള കാര്യങ്ങളെ നമുക്കിന്ന് ചിന്തിക്കാം അങ്ങനെ ദേവാലയത്തെയും ദൈവത്തെയും ഉപേക്ഷിക്കുമ്പോൾ ദൈവം എല്ലാ കാലത്തും ദൈവം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അത് രണ്ട് ദിനവൃത്താമത്തെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു എഹോവേങ്കിലേക്ക് തിരിച്ചു വരുവാൻ അവൻ പ്രവാചകന്മാരെ അവരുടെ അടുക്കൽ അയച്ചു അപ്പോൾ പ്രവാചകന്മാരെ അവൻ്റെ എടുക്കൽ അയച്ചു എന്ന് പറയുമ്പോൾ പ്രവാചകന്മാർ വന്ന് വചനത്തെ അറിയിച്ചു നീ യഹോവയെങ്കിൽ നിന്ന് പുറകോട്ട് നീ പോയിരിക്കുകയാണ് അഹോവയെങ്കിൽ നിന്ന് നീ പിന്മാറിപ്പോയിരിക്കുകയാണ് നീ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നീ യഹോവ നീ മടങ്ങി വരിക ദൈവം അതിനെ ആഗ്രഹിക്കുന്നു എന്നുള്ള സന്ദേശം പ്രവാചകന്മാരെ മുഹാന ആവർത്തിച്ച് തന്നോട് അറിയിച്ചു സാക്ഷീകരിച്ചു എങ്കിലും നമ്മളിവിടെ വായിക്കുന്നത് എങ്കിലും അവൻ ചെവി കൊടുത്തില്ല എന്നുള്ളതാണ് അപ്പൊ വചനത്തിന് ഏർ വചനം കേട്ട് മടങ്ങി വരുവാൻ മനസ്സില്ലാതെ ചെവി കൊടുക്കാതെ അവൻ പിന്തിരിഞ്ഞു നിന്നു പ്രഭുക്കന്മാരുടെ വാക്കുകളെ കേട്ട യോ വാശ പ്രവാചകന്മാരുടെ ഉപദേശത്തെ അലക്ഷ്യമായിട്ട് എടുത്തു ഇത് പിന്മാറ്റത്തിന്റെ വലിയ ഒരു 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 പടിയാണ് പിന്മാറി ഒരു വ്യക്തി പോകുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ആലോചന ദൈവജനത്തിന്റെ ആലോചന അത് കൂട്ടാക്കാതെ ലോകത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി തന്നെ താൻ വിട്ടുകൊടുക്കുവാൻ ഇടയായിട്ട് തീരും അങ്ങനെ യഹോവയുടെ ആലോചനയെ വചനത്തെ തിരസ്കരിക്കുന്ന സമയത്ത് യഹോവ അതിന് ദൈവകോപം വന്നിട്ട് അതിനുള്ള ശിക്ഷ യഹോവ കൊടുക്കും യോവാസിന്റെ ജീവിതത്തിലും അങ്ങനെയുള്ള കാര്യം സംഭവിച്ചു യോവാശിന്റെ രാജ്യം ദുർബലപ്പെടുകയും യോവാസിനെ ദൈവം ശിക്ഷിക്കാൻ ഇടവരികയും ചെയ്തു താൻ ദേവാലയത്തെ ഉപേക്ഷിച്ച് വചനത്തെ അവഗണിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിന്റെ കോപം അവന്റെ മേൽ വന്നു അരാമ്യ സൈന്യം തന്റെ നേരെ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അക്കാലത്ത് അരാമിയ സൈന്യം വലിയ ഒരു ശക്തിയായിരുന്നു രണ്ടു നേതാക്കന്മാരുടെ പുസ്തകം പതിമൂന്നാമതിയായി മൂന്നാമത്തെ വാക്യത്തിൽ ആയിയലഹോബയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു അവൻ അവരെ അരാം രാജാവായ ഹസേലിന്റെ കയ്യിലും ഹസൈലിന്റെ മകനായ ബൻഹത്തിന്റെ കയ്യിലും നിരന്തരം വിട്ടുകൊടുത്തു അത് തൻ്റെ സഹോദര രാജ്യമായിരിക്കുന്ന ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത് നിരന്തരം വിട്ടുകൊടുത്തു അപ്പൊ നിരന്തരം ആക്രമണങ്ങൾ അരാമിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിനുണ്ടായിരുന്നു അതുപോലെ ഒരാക്രമണം ഇവിടെ ഹൂദയുടെ മേലും ഉണ്ടായതായിട്ട് നമ്മൾ രണ്ട് ദിനം വൃത്താമത്തെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതിന് ഇരുപത്തി നാലാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു അലാമിയ സൈന്യം ആൾ ചുരുക്കമായി വന്നുവെങ്കിലും എഹോവ അവരുടെ കയ്യിൽ ഏറ്റവും വലിയൊരു സൈന്യത്തെ ഏൽപ്പിച്ചു അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചിരിക്കുന്നുവല്ലോ ഉപേക്ഷിച്ചിരുന്നുവല്ലോ അപ്പോൾ പിതാക്കന്മാരുടെ ദൈവമായ എഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞതുകൊണ്ട് വലിയ ഒരു സൈന്യത്തെ സൈന്യത്തെ ചെറിയ സൈന്യമായി വന്ന അരാമിൻ്റെ കയ്യിൽ യഹോവ ഏൽപ്പിച്ചു കൊടുത്തു നമ്മൾ വായിക്കുന്ന ഇരുപത്തി മൂന്നാമത്തെ വായിക്കുന്ന നമ്മൾ വായിക്കുന്നു ജനത്തിൻ്റെ സകല പ്രഭുക്കന്മാരെ ജനത്തിൻ്റെ ഇടയിൽ നശിപ്പിച്ചു എന്നാണ് അപ്പം ഒക്കെ ആക്രമിച്ച് കൊണ്ടുപോകുന്ന ഒരു നശിപ്പിക്കുന്ന ഒരു സ്ഥിതി വന്നു അതേ തുടർന്ന് സംഭവിച്ച പിന്നീട് ഹസായൽ യരിശുലേബിനെ ആക്രമിക്കാൻ വന്നപ്പോൾ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് നമ്മൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനേഴ് മുതൽ വാക്യത്തിൽ ആ കാര്യമായിരിക്കും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ കാലത്തെ ആരാം രാജാവായ ഹസയൽ പുറപ്പെട്ട് ഗത്തിനെ യുദ്ധം ചെയ്തു പിടിച്ചു ഹസയൽ യരിശുലേവിന് നേരെയും വരേണ്ടത് ദൃഷ്ടി വെച്ചാറെ യഹൂദരാജാവായ യോ യഹോവാസ് തൻ്റെ പിതാ യഹോരാം അഹസ്യാവ് എന്നീ യഹൂദരാജാക്കന്മാർ നിവേദിച്ചിരുന്ന സകല നിവേദിത വസ്തുക്കളും താൻ നിവേദിച്ചിരുന്ന വസ്തുക്കളും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലും രാജധാനിയിലുമുള്ള പൊന്നൊക്കെയും എടുത്ത് അരാം രാജാവായ ഹസായേലിന് കൊടുത്തു അപ്പോൾ ദൈവകോപത്താൽ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ പിന്നീട് അരാമീർ തൻ്റെ നേരെ വരുന്ന സമയത്ത് താൻ ദൈവത്തെങ്കിലേക്കും മടങ്ങി വരുവാൻ തയ്യാറായില്ല പ്രവാചകന്മാരുടെ വാക്കു കേട്ട് ദേവാലയത്തിലേക്കും മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് തൻറെ പഴയ വഴികളിലേക്ക് പോകുവാനായിട്ട് യോവാശി തയ്യാറായില്ല നേരെ മറിച്ച് അദ്ദേഹം ഒരു മാനുഷികമായ ബുദ്ധി ദൈവാശ്രയ ദൈവത്തിലേക്കും മടങ്ങി വന്ന ദൈവാശ്രയം ഏർത്തിൽ ജീവിക്കുന്നതിന് പകരം ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് പകരം താൻ ഒരു ബുദ്ധി പ്രയോഗിച്ചു ആ ബുദ്ധി ഇതായിരുന്നു അവിടെ സകല നിവേദി ദേവാലയത്തിൽ ഉണ്ടായിരുന്ന സകല നിവേദിത വസ്തുക്കളും നിവേദിച്ചിരുന്ന വസ്തുക്കളും അവിടെ കോടഭാരത് ആലയത്തിന്റെ ഭണ്ഡാരത്തിലുണ്ടായിരുന്ന താൻ സ്വരൂപിച്ചത് മാത്രമല്ല തൻ്റെ പിതാക്കന്മാർ സ്വരൂപിച്ച് ദേവാലയത്തിൽ വെച്ചിരുന്ന ആ നിക്ഷേപങ്ങളൊക്കെയും എടുത്ത് അസായേലിന് കൊടുത്തു എത്ര ദൗർഭാഗ്യരമായ ഒരു കാര്യമാണ് ഒരു കാലത്ത് ദേവാലയത്തെ പണിയുവാനായിട്ട് യഥാസ്ഥാനത്താക്കി ആക്കി പണിയുവാൻ ഉത്സാഹിച്ച യോവാശേ പിന്നീട് ഇപ്പോൾ അദ്ദേഹം ദേവാലയത്തിലെ നിക്ഷേപങ്ങൾ മുഴുവനും കൊടുത്ത് ആ ദേവാലയത്തെ നശിപ്പിച്ചു കളയാനായിട്ട് അദ്ദേഹം അദ്ദേഹം തന്നെ കാരണക്കാരനായി തീരുകയാണ് അപ്പോൾ ഒരു പിന്മാറ്റം എത്രത്തോളം ഗൗരവകരമായ ഒരു വ്യക്തി പിന്മാറിപ്പോയാൽ അത് എത്രത്തോളം അദ്ദേഹം പിന്മാറിപ്പോകാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് യോവാഷ് ഇവിടെ ഇരിക്കുകയാണ് പിന്നീട് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം യോപാശൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും ദൗർഭാഗ്യകരമായിരിക്കുന്ന ഒരു കാര്യം നമ്മൾ രണ്ട് ദിന വൃത്താന്ത പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ നമ്മൾ കാണുകയാണ് പ്രവാചകന്മാരെ തൻ്റെ നേരെ അയച്ചു പിന്നീട് നമ്മളിങ്ങനെ വായിക്കുന്നു എന്നാറെ ദൈവത്തിൻ്റെ ആത്മാവ് യഹോയതാപൂർവത്തിൻ്റെ മകനായ ശകരിയാവിൻ്റെ മേൽ വന്നു അവൻ ജന ജനത്തിനെതിരെ നിന്ന് അവനോട് പറഞ്ഞത് ദൈവം അപ്രകാരം അറളിച്ച് ചെയ്യുന്നു നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങളെ നിങ്ങളെഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത് നിങ്ങളെഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞതുകൊണ്ട് അവൻ നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ സന്ദേശം യഹോയാഥാ പുരോഹിതൻ്റെ മകനിലൂടെ തനിക്ക് ലഭിക്കുകയാണ് നീ ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട് നിങ്ങളെ ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു എന്ന് ഇസ്രായേലിനോടും രാജാവിനോടും പറയുകയാണ് എന്നാൽ ആ വലിയ വാണിങ് ലഭിച്ചപ്പോൾ അതിനെയും അദ്ദേഹം കൂട്ടാക്കാതെ അദ്ദേഹം ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഇരുപത്തിരണ്ടാമത്തെ വാക്യം രണ്ട് ഇരുപത്തിനാമത്തെ പുസ്തകം ഇരുപത്തിനാലാമത്തെ ഇരുപത്തിരണ്ടാം വാക്യം അങ്ങനെ യോവാശ രാജാവ് അവൻ്റെ അപ്പനായ യഹോയാദ തനിക്ക് ചെയ്ത ദയ ഓർക്കാതെ അവൻ്റെ മകനെ കൊന്നുകളഞ്ഞു അപ്പോൾ യഹോയാദ യോവാശിനോട് ചെയ്ത ദയ അത് സമാനതകളില്ലാത്ത ഒന്നാണ് തന്റെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അതല്യ രാജ് രാജ്ഞിയുടെ കാലത്ത് ക്രൂരയായ ആ രാജ്ഞിയുടെ കാലത്ത് ഈ യോവാസിനെ ഒളിപ്പിച്ച് ദേവാലയത്തിലൊക്കെ ഒളിപ്പിച്ച് കണ്ണിന് നിദ്ര കൊടുക്കാതെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതുപോലെ സൂക്ഷിച്ച് ഒളിപ്പിച്ച് വെച്ച് വലിയ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടാണ് രാജാവായിട്ട് താൻ ഈ രാജഭരണം ഏറ്റെടുക്കുന്നത് തൻ്റെ ജീവിതത്തോട് താൻ പൂർണ്ണമായും കടപ്പെട്ടിരിക്കുന്നത് മാനുഷികമായ നിലയിൽ പറഞ്ഞാൽ യഹോയാതാ പുരോഹിതനോടാണ് ദൈവമാണ് വഴിയൊരുക്കിയത് എങ്കിലും യഹോയാതാ പുരോഹിതനാണ് അതിനുവേണ്ടി വേണ്ടി പരിശ്രമിച്ചത് അങ്ങനെ യഹോയാത വളർത്തിക്കൊണ്ടുവന്ന തീർത്താൽ തീരാത്ത ഉപകാരം തനിക്ക് ചെയ്തുവെങ്കിലും തൻ്റെ മകൻ ദൈവത്തിന്റെ വചനം തന്നോട് പറഞ്ഞു എന്നുള്ള ആ കാരണത്താൽ അവൻറെ ദയ ഒന്നും ഓർക്കാതെ കൊന്നുകളഞ്ഞതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു യഹോയതാ പുരോഹിതനെ ദൈവം മാനിച്ചുവെങ്കിലും യോവാസിൽ നിന്ന് തൻ്റെ തലമുറയ്ക്ക് വളരെ വലിയ വിപത്താണ് ഉണ്ടായത് ഇതിൽ നിന്ന് പഠിക്കാൻ മറ്റൊരു കാര്യം നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ ദൈവത്തെങ്കിലേക്ക് മാത്രം നോക്കി ചെയ്യുക മനുഷ്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിരാശരായിത്തീരും മനുഷ്യനെന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് നന്മ ചെയ്യുന്നത് അവരുടെ അവരുടെ താല് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ അവരുടെ എന്തെങ്കിലും പ്രീതി കിട്ടുവാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് അത് ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരാശയ്ക്ക് കാരണമായിത്തീരും എന്നുള്ള പാഠം കൂടി നമ്മളെ പഠിപ്പിക്കുകയാണ് അങ്ങനെ ഷെക്കരിയാവിനെ വളരെ നിഷ്കരുണം താൻ കൊന്നു കളഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നു എന്നാൽ താൻ അവസാനമായി പറയുന്ന വാക്ക് ഇങ്ങനെയാണ് ഇരുപത്തി രണ്ടാമത്തെ വാക്യ അവസാന ഭാഗം അവിടെ ഇങ്ങനെ വായിക്കുന്നു അവൻ മരിക്കുമ്പോൾ യഹോവ നോക്കി ചോദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു അതിനുശേഷമാണ് നമ്മൾ മുമ്പേ കണ്ടതുപോലെ ആരാമ്യ സേന തന്നെ നേരെ വരികയും ദേവാലയത്തിൽ ഇരിക്കുന്നതൊക്കെ കൊടുക്കാനായിട്ടൊക്കെ ഇടയായിട്ട് തീർന്നത് എന്നാൽ നമ്മളിങ്ങനെ വായിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ച് നമ്മൾ രണ്ടിനും ഇരുപത്തിനാലാം ദേവ ദാ മാറ്റിലിങ്ങനെ വായിക്കുന്നു അവൻ അവർ അവനെ വിട്ടുപോയ ശേഷം ഒരു മഹാവ്യാധിയാലായിരുന്നു അവനെ വിട്ടേച്ചു പോകുന്നത് അപ്പോൾ അവന് ഒരു മഹാവ്യാധി അവന് വിട്ടേച്ച് പോയ ശേഷം ഉണ്ടായി എന്ന് പറയുന്നു ദൈവത്തിൻ്റെ ന്യായവിധിയാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് അതിനുശേഷം നമ്മൾ വായിക്കുന്നത് യഹോയത പുരോഹിതൻ്റെ പുത്രന്മാരുടെ രക്തനിമിത്തം അവൻ്റെ സ്വന്തം ഭൃത്യന്മാർ അവൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കിടക്കയിൽ വെച്ച് കൊന്നുകളഞ്ഞു അപ്പോൾ കിടക്കയിൽ വെച്ച് രോഗിയായിരിക്കെ അദ്ദേഹത്തിന് മരിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചതിയിലൂടെ മരിക്കേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ മറ്റൊരു കാര്യം വായിക്കുന്നത് അദ്ദേഹത്തെ ദാവീദിന്റെ നഗരത്തിലടക്കം ചെയ്തു രാജാക്കന്മാരുടെ കല്ലറകളിൽ അടക്കം ചെയ്തില്ലതാനും യഹോയത പുരോഹിതത്തിന് അദ്ദേഹം ചെയ്ത നന്മകളെ പരിഗണിച്ച് അദ്ദേഹത്തിന് രാജാക്കന്മാരുടെ കല്ലറ അടക്കം ചെയ്തപ്പോൾ യോവാശ രാജാവിനെ രാജാക്കന്മാരുടെ കല്ലറയിൽ അടക്കം ചെയ്തില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു നമ്മൾ പ്രാരംഭത്തിൽ നമ്മൾ ചിന്തിച്ചു യഹോ യോവാശ് എന്ന പേരിൻ്റെ അർത്ഥം യഹോവ നൽകി എന്നാണ് ആ പേര് പക്ഷെ യഹോയാദ ഇട്ടതാണോ നമുക്ക് പറയാനായിട്ട് കഴിയുകയില്ല കാരണം ഒരു വയസ്സുള്ളപ്പോഴാണ് യഹോയാദ അദ്ദേഹത്തിൻ്റെ ജീവൻ സംരക്ഷിച്ചത് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ദൈവം നൽകിയ ഒരു ജീവിതം ജീവിതമാണ് മരണത്തിൻ്റെ മുൻപിൽ നിന്ന് വാളിൻ്റെ വായ്തലയിൽ നിന്ന് വിടിവിക്കപ്പെട്ട് വന്നു ന്യായപ്രമാണമൊക്കെ അഭ്യസിച്ച് ന്യായപ്രമാണം കയ്യിൽ പിടിച്ചുകൊണ്ട് കിരീടമേറ്റാൻ പുനർസമർപ്പണം ചെയ്ത് ഞാൻ യഹോയ്ക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാമെന്ന് സമർപ്പണമൊക്കെ ചെയ്ത് വിഗ്രഹങ്ങളൊക്കെ തകർത്ത് കളഞ്ഞ നല്ലൊരു ആരംഭം തനിക്ക് ലഭിച്ചു എങ്കിലും തൻ്റെ അവസാനം ദൈവത്തിൽ നിന്ന് വളരെ പിന്മാറിപ്പോയ ഒരു അവസാനം ആയിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു പക്ഷെ പല ഒരു നല്ല ആരംഭം ലഭിച്ച ആളുകളായിരിക്കാം നമ്മിൽ പലരും കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് നമുക്ക് സാധിച്ചു ആഹ് കർത്താവിന്റെ ഹൃദയം തുറന്നു കൊടുക്കുവാനായിട്ട് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സാധിച്ചിട്ടുണ്ടാകാം ദൈവവചനം കരങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് കർത്താവിന്റെ ആലോചന കേൾക്കുവാനുള്ള അവസരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ ഈ നല്ല ആരംഭം അത് എത്രത്തോളം മുതലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ജീവിതത്തിന്റെ മധ്യഭാഗത്തിൽ പിന്മാറിപ്പോകുന്ന ആളുകളുണ്ട് അവർ പിന്നീട് മടങ്ങി വന്ന് നന്നായിട്ട് ജീവിക്കുന്ന ആളുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ അവസാനത്തിൽ പിന്മാറിപ്പോയി വളരെ നിരാശയിലൂടെ ദൈവത്തെ തള്ളിക്കളഞ്ഞു മുന്നോട്ട് പോകുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതം ഒരിക്കലും കർത്താവിനില് നിന്ന് പിന്മാറിപ്പോകാതെ ദൈവം നൽകിയ ജീവിതമാണെന്ന് ചിന്തിച്ച് അത് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എല്ലാവർക്കും ഉള്ള നന്ദി ആത്മാമിത്രം സ്നേഹിതരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവത്തിൻ്റെ മഹത്വം